सो हलो गाइस वेलकम बैक अब इत ना वीडियो तेर्ड पार्ट अब फ्री फयर पी सी एने कर्ड पार्ट वीडियो अब ई वीडियो या नो फ्री फयर ओपण चये नाम कुछ सैटिंगसु आम लाग क्राशिंग चांस ना रीती कुमार अब अदल और स्मूत गेम प्ले नमुक का पटो ഇപ്പോട്ട് ലാഗ് ഇല്ലാതെയൊക്കെ കളിക്കണമെങ്കിൽ ജസ്റ്റ് പി സി അപ്ഗ്രേഡ് ചെയ്യുക. അതായത് നല്ല സ്പെക്കുള്ള പി സി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒട്ടും ലാഗ് ഇല്ലാതെ കളിക്കാൻ പറ്റൂ. പിന്നെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ ലാഗും ക്രാഷിങ്ങൊക്കെ. അപ്പോൾ അതിനുവേണ്ടിയുള്ള സെറ്റിങ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് രണ്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അത് പോയി കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ഇടുക, അതേപോലെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട നമ്മൾ ആൻറ്റി വൈറസ് അതായത് വിൻഡോസ് ഡിഫൻഡർ ഓഫ് ആക്കി ഇടുക. അതിന് സെർച്ച് ചെയ്ത് പോയിട്ട് വൈറസ് ആൻഡ് ത്രെറ്റ് പ്രൊട്ടക്ഷനിൽ പോവുക. അവിടെ ചെന്നിട്ട് ഇതേപോലെ റിയൽ ടൈം പ്രൊട്ടക്ഷൻ ഓഫാക്കി ഇടുക. ഇത് ഓഫാക്കി ഇടുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഓണായി കിടന്നാൽ നമ്മളെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. നമ്മളെ മൗസ് കൺട്രോളും അതിനെ ഇതിനെയെല്ലാം ഈ ഒരു സംഭവം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ വിൻഡോസ് പ്ലസ് ആർ അടിക്കുക, ഈ ഒരു ബോക്സ് വരും, ആ ബോക്സിൽ ടെമ്പ് എന്നടിക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് ടെമ്പററി ഫയൽസ് ആണ്, ഇത് നമ്മളെടുത്ത് കളയണം. ഓക്കെ, ടെമ്പ് എന്നടിച്ച് ഓക്കെ എടുക്കുമ്പോൾ ഈ ഒരു ഫോൾഡറിലോട്ട് പോകും. ഈ ഫോൾഡർ ചെന്നിട്ട് ഈ ഫയൽസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, ഇതെല്ലാം ടെമ്പററി ഫയൽസ് ആണ്, ഇതൊന്നും ആവശ്യമില്ല. അടുത്ത വീണ്ടും കൺട്രോൾ അല്ല വിൻഡോസ് പ്ലസ് ആർ അടിക്കുക, ഈ ബോക്സ് വരും, അതിൽ പേഴ്സൻറ്റേജ് ടെമ്പ് അടിക്കുക. ഓക്കെ, ഇതും ജസ്റ്റ് ടെമ്പററി ഫയൽസ് ആണ്, ഇതും കിടന്നിട്ട് ആവശ്യമില്ല. നമുക്ക് ലാഗ് വരും, ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകളാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതേപോലെ മറ്റേതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, ചിലത് നമുക്ക് പറ്റത്തില്ല, അത് സ്കിപ്പാക്കി കളയുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഗെയിം ഓപ്പൺ ആക്കുക, നല്ല രീതിയിൽ റിഫ്രഷ്. ലോ എൻഡ് പി സിക്കാർ ഇതൊക്കെ മെയിനായിട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ ഗെയിം ഓപ്പൺ ആക്കുക. ഓക്കെ, ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ടാസ്ക് ബാറുണ്ട്, ടാസ്ക് ബാറിൽ ചെന്നിട്ട് ടാസ്ക് മാനേജറിൽ പോവുക. ഓക്കെ, ടാസ്ക് മാനേജറിൽ നമ്മൾ കയറിയ ശേഷം നമ്മൾ പ്രോസസ്സുകൾ നോക്കുക. അപ്പോൾ അതിൽ എം എസ് എ ആപ്പ് ഉണ്ട്, അതിൽ ഡീറ്റെയിൽസിൽ പോവുക. ഓക്കെ, ഡീറ്റെയിൽസിലാണ് നമ്മൾ പോവേണ്ട, അത് ഇവിടെ നിന്ന് പോയാലും മതി. അല്ലാതെ മോളി പ്രോസസ്സ് ഇങ്ങനെ കുറേ ഓപ്ഷനിൽ അവിടെയും ഡീറ്റെയിൽസ് ഉണ്ട്. ആ ഡീറ്റെയിൽസിൽ പോയിട്ട് നമ്മളുടെ ബ്ലൂ സ്റ്റാക്സ് എന്ന് പറഞ്ഞായിരിക്കും കിടക്കുന്നത്, അത് നമ്മൾ ഹൈ കൊടുക്കുക. പ്രയോറിറ്റി റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റ് പ്രയോറിറ്റി ഹൈ കൊടുക്കുക, ഈ നമ്മളെ ബ്ലൂ സ്റ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫയൽസിൻ്റെയും. അപ്പോൾ നമ്മുടെ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കും നമ്മൾ ഈ ഒരു എമുലേറ്ററിന് വേണ്ട പെർഫോമൻസും കാര്യങ്ങളും എല്ലാം കൊടുക്കും. ഓക്കെ, സോ ഗൈസ് അപ്പോൾ ഇത് ഇത്രയുള്ള നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധപ്പെടാക്കണോ. ആ ടൈമിലെല്ലാം ഇതേപോലെ കാര്യങ്ങൾ ചെയ്തിട്ട് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രാഷിങ് ലാഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം എല്ലാവരും ഇതൊക്കെ ചെയ്യുക. അതേപോലെ പി സിയിലൊക്കെ കളിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഫസ്റ്റ് രണ്ട് വീഡിയോ കാണുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് എന്തുവാ ഉപകാരപ്പെടും. അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ല നിങ്ങൾക്ക് ഒട്ടും ലാഗൊന്നും ഇല്ലാതെ കളിക്കണമെങ്കിൽ ജസ്റ്റ് പി സി നല്ലൊരു പി സി മേടിക്കുക. ഒന്നെങ്കിൽ മേടിക്കുക, അല്ലെങ്കിൽ ഉള്ള പി സിയിൽ നല്ല ഗ്രാഫിക് കാർഡും നല്ല പ്രോസസ്സറൊക്കെ വെച്ച് അപ്ഗ്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അതുപോലെ മാക്സിമം ഷെയർ ആക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ഗുഡ് ബൈ.